സാർ, സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 2 ദിവസമായി യോഗം ചേരുകയാണ്. ഈ യോഗത്തിനൊടുവിൽ, അല്ലെങ്കിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച്, മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ഒപ്പം ഭർത്താവ് സച്ചിൻ ദേവ്, അദ്ദേഹത്തിനെതിരെയും വിമർശനം ഉയർന്നു. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അപക്വമായാണ് പെരുമാറിയത്. എങ്ങാനും കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ പാർട്ടി ആകെ നാണം കിട്ടേനെ. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? മനസ്സിലാക്കുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. കാരണം ആളുകൾ ഓരോ സ്ഥാനത്തെത്തുമ്പോൾ ആ സ്ഥാനം ഡിമാൻഡ് ചെയ്യുന്ന അളവിൽ പ്രൊഫഷണലായിട്ട് അവർക്ക് പെരുമാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ മുഖ്യമന്ത്രി ആയിട്ടിരുന്നാലും പ്രധാനമന്ത്രി ആയിട്ടിരുന്നാലും താഴെ മേയറായാലും കൗൺസിലറായാലും അതിന് ആനുപാതികമായ ഒരു പ്രൊഫഷണൽ സമീപനമുണ്ട്. അത് നമ്മുടെ നാട്ടിലെല്ലാം അമച്ചർ ലെവലിലാണ്. അമച്ചർ നാടക സമിതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ, അല്ലെങ്കിൽ ബി ജെ പി ആയാലും ഒക്കെ, അമച്ചർ നാടക സമിതികളെപ്പോലെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി. അതല്ല, ഇവർക്ക് യഥാർത്ഥത്തിൽ അധികാരമുണ്ടല്ലോ ഇവരുടെ കയ്യിൽ. അതെ അതെ. ആ യഥാർത്ഥത്തിലുള്ള അധികാരം നിയമപരമായി വിനിയോഗിച്ചാൽ ഇതൊന്നും ഒരു ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെ തന്നെ തീരും. ഞാൻ ഒരു ലളിതമായ രസകരമായൊരു ഉദാഹരണം പറയാം. നമ്മുടെ പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന, അന്ന് കേരള ഹൈക്കോടതി ജഡ്ജിയായിരിക്കുമ്പോൾ അദ്ദേഹം ഈ എറണാകുളം ടൗൺ ഹാളിൽ ഒരു കല്യാണം കൂടാൻ വന്നു. കല്യാണം കൂടാൻ വന്നു, ചീഫ് ജസ്റ്റിസിൻ്റെ കാറിലാണ്, താൽക്കാലിക ചീഫ് ജസ്റ്റിസാണ് ഹൈക്കോടതിയിൽ. അപ്പോൾ അവിടെ കല്യാണത്തിന് ഒരുപാട് പൗരപ്രമുഖർ വന്ന് ഈ ആ പ്രദേശം മുഴുവൻ കാറ് തിങ്ങി. പക്ഷേ ഈ ഇയാളുടെ ജഡ്ജിൻ്റെ കാറ് എടുക്കാൻ സാധിച്ചില്ല. ജഡ്ജിൻ്റെ കാർ എടുക്കാൻ സാധിച്ചില്ല. അത്രയും കാറുകൾ വന്നു വന്നു. അങ്ങനെ നീണ്ടു 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 പോയി അവസാനം ഒരു കാറ് മാത്രം മാറ്റിയാൽ ജഡ്ജിൻ്റെ കാറ് പുറത്തേക്ക് ഇറക്കാവുന്നൊരു സന്ദർഭമെത്തി. അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, ഒന്ന് ആ കാറ് മറ്റാളോട് പറഞ്ഞാൽ ഒന്ന് മാറ്റിക്കൊടുക്കുക, ഒരു കാറല്ലേ ഉള്ളൂ, മാറ്റിക്കൊടുത്താൽ ഉള്ളൂ. പക്ഷേ കാറെടുക്കാൻ ചെന്നപ്പോൾ, ഇത് ജഡ്ജിൻ്റെ കാറായതുകൊണ്ട്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കാറായതുകൊണ്ട് അവൻ അതിനേക്കാൾ കൂടിയ ആളായിട്ട് അഭിനയിച്ചു. കുറച്ച് ഡ്രൈവറെ കുറച്ച് ഇത്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞിങ്ങനെ അയാൾ കുറേ ചീത്ത വിളിച്ചു, പിന്നെ കാർ മാറ്റി കൊടുത്തു. പക്ഷെ ഒരുപാട് ചീത്ത വിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു മാനുഷയം ഉണ്ടായി കൊടുത്തു. അപ്പോൾ ഇത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞപ്പോൾ, ചീഫ് ജസ്റ്റിസ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, അല്ല അയാൾ എന്നെ അല്ലല്ലോ ഉത്തരവ് പറഞ്ഞത്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനല്ലല്ലോ, നിന്നെയല്ലേ ഉത്തരവ് വിളിച്ചത്. അപ്പോൾ നീ ഒരു പരാതി കൊടുക്കണ്ടേ, പോലീസിലൊരു പരാതി കൊടുക്കണം. പരാതി കൊടുത്തു, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരെങ്ങും ഇല്ലെന്ന് ആലോചിക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ചെറിയ ലളിതമായൊരു പണിയുണ്ട്. ആ പണി എന്താണെന്ന് വെച്ചാൽ, ഹൈക്കോടതിയുടെ ലൈസൺ ഓഫീസറുണ്ട്. ഈ ലൈസൺ ഓഫീസർ പോലീസ് കമ്മീഷണർ വിളിച്ച് പറയും, ജഡ്ജിൻ്റെ വണ്ടിയുടെ മേലെ ഇങ്ങനൊരു ഒരു അനാവശ്യമായി പറയും. അതോടുകൂടി ഈ വണ്ടി തടഞ്ഞു പോലീസ്. എവിടെ ഈ വണ്ടി ഓടിയാലും പോലീസ് പിടിക്കും. കാരണം ഓൾ കേരള ലെവലിൽ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇയാളാകെ കുഴഞ്ഞു, വണ്ടിയുടെ ഉടമസ്ഥൻ ജാടയൊക്കെ പോയി, അയാൾ ആകെ കുഴഞ്ഞു. അപ്പോഴും ഹൈക്കോടതി ജഡ്ജിയുടെ പേരെങ്ങും ഇല്ലല്ലോ, ഇല്ല, ഡ്രൈവറുടെ പരാതിയാണ്. പക്ഷേ ബാക്കി ഇടപെടലൊക്കെ ജഡ്ജിയുടെ വഴിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കല്യാണമായതുകൊണ്ട് ഇവർക്കൊക്കെ കോമൺ ബന്ധുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അവരിലൊക്കെ ആരൊക്കെ ഇടപെട്ട് അവസാനം അത് അവസാനിപ്പിച്ചു. അയാൾ വന്ന് ക്ഷമയൊക്കെ മാപ്പൊക്കെ പറഞ്ഞു, ജഡ്ജിയുടെ അടുത്ത്, ജഡ്ജിയുടെ അടുത്തൊക്കെ വന്ന് മാപ്പൊക്കെ പറഞ്ഞ് ആ വിഷയം അവസാനിച്ചു. അവസാനിച്ച് അപ്പോൾ കേരളത്തിലുള്ള പരാതിയും പിൻവലിച്ചു, അല്ല പരാതി പോലീസ് ഒഴിവാക്കി. പക്ഷേ നേരത്തെ ഇയാളുടെ പേരിലുണ്ടായിരുന്ന ഈ കാറ് കൊണ്ടുപോകാൻ പറ്റാത്ത നിയമം, അത് അഖിലേന്ത്യ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് ഇയാൾ കേരളം വിട്ട് തമിഴ്നാട് ചെന്നപ്പോൾ അവിടുത്തെ പോലീസ് പിടിച്ചു, പിടിച്ചു. അപ്പോൾ അത് ഇവർ മനഃപൂർവ്വം ചെയ്തതല്ല, പിന്നെ അതും ഒഴിവാക്കിച്ചു. ആ പത്രവാർത്ത ഒന്നും വന്നിട്ടുമില്ല. പിന്നെ അവൻ്റെ ജന്മത്ത് അവനൊരു ഹൈക്കോടതി എടുത്ത് കളിക്കാൻ പോകത്തില്ല. ഇത്ര വിപുലമായ അധികാരം പല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കുണ്ട്. അത് ഹൈക്കോടതി ജഡ്ജിമാർക്ക് മാത്രമല്ല, താഴോട്ടാണെങ്കിലും ജുഡീഷ്യറി അല്ലാത്ത പോലീസാണെങ്കിലും എല്ലാവർക്കും പരത്തിൽ ജീവിക്കാം.
ഇത് അടിസ്ഥാനപ്പെടുത്തി ഒരു നടപടി എടുത്ത് മുന്നോട്ട് പോകേണ്ടതിന് പകരം നമ്മൾ ചാടിയിറങ്ങി അവിടെ ഷോ കാണിച്ച് ഹൈക്കോടതി ജഡ്ജി അങ്ങനെ ചെയ്തില്ലല്ലോ. ഇല്ല ഇല്ല. ഇതുപോലെ ഈ ഷോ മുഴുവൻ കാണിച്ച് ഈ പൊട്ടത്തരം കാണിക്കുന്നതുകൊണ്ടാണ് ഇത് വാർത്തയാകുന്നതും വലിയ സംഭവമായിട്ട് വരുന്നത്. അതെ. ആ നിലവാരത്തിലേക്കുള്ള ഒരു ഒരു പ്രൊഫഷണലിസം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് എന്തോ ആളുകളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ തെണ്ടിത്തരം പിടിച്ച് പറഞ്ഞാൽ നമ്മളെന്തോ വലിയ ആളാവുന്ന മറ്റേ തെറ്റിദ്ധരിച്ചിട്ടാണ് രാഷ്ട്രീയക്കാരിൽ പൊതുവിൽ അങ്ങനെ കാണുന്നത്. ഇപ്പോൾ ടി വി ചർച്ചയൊക്കെ വന്നാൽ പൊട്ടിത്തെറിച്ച് അപ്പോൾ ഈ ഞങ്ങളൊക്കെ നാട്ടിൽ പറയുന്നൊരു തമാശ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ 7 തലമുറ കകത്തൊരു സംസ്കാരമുള്ള ആളെ ഉണ്ടായെന്ന് തോന്നണില്ല. അങ്ങനത്തെ തരം ഭാഷകൾ ഉപയോഗിക്കും. ഇനി ഇതൊക്കെ നമ്മൾ പെട്ടെന്നൊരു വികാരക്ഷോഭത്തിലൊക്കെ നമ്മളൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഒരു അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ അതിന് നിരക്കുന്ന രീതിയിൽ വേണം നമ്മുടെ സംസാരം. എന്താണോ നിങ്ങളോട് നിയമം പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് ഈ നിയമം പ്രകാരമുള്ള അധികാരമല്ലാതെ വേറെ അധികാരമൊന്നും ആരുടെ മേത്തും നിങ്ങൾക്കില്ലല്ലോ. ഇല്ല ഇല്ല. ഒരാളെ ചിട്ടിക്കണമെങ്കിൽ തന്നെ അതിന് കോടതിയൊക്കെ ഉണ്ടല്ലോ, നടപടിക്രമമൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ചാടി ഇറങ്ങി ബസ്സിൽ കയറി ഇറങ്ങി ഒരു ഷോ കാണിച്ച് അവിടെ സീനുണ്ടാക്കി ആത്യന്തികമായി അവരുടെ പ്രതിച്ഛായ തന്നെ മോശമാവും. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വളരെ ചെറുപ്പത്തിലെ മേയറായതുകൊണ്ടുള്ളൊരു പരിചയക്കുറവൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഈ ജില്ലാ കമ്മിറ്റി പറയുന്നത് തന്നെയാണ് അപക്വമായ പെരുമാറ്റം. അപ്പോൾ മേയറിന് എത്ര വയസ്സുണ്ട് ഏകദേശം നമുക്ക് ഊഹിക്കാം. ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ, അയാൾക്ക് എത്ര വയസ്സുണ്ട് നമുക്ക് ഊഹിക്കാം. പിന്നെ ഈ എം എൽ എ ചാടി കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കിട്ടാത്തത് ബസ്സിൽ നിന്നും മെമ്മറി കാർഡ് കിട്ടാത്തതുകൊണ്ടാണ്. അതുകൂടെ കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി നാണം കെട്ടേനെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ അപക്വത പക്വതയില്ലായ്മ അപക്വത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പണ്ട് ഗവൺമെൻറ് സർവീസിൽ പി എസ് സി സെലക്ട് ചെയ്യുമ്പോൾ പി എസ് സി സെലക്ട് ചെയ്ത് വരുന്ന ഉദ്യോഗസ്ഥർക്ക് യാതൊരു പരിശീലനവും ലഭിക്കാതെയാണ് വരുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിലും പബ്ലിക്കിനോട് സർക്കാർ ജീവനക്കാരൻ ഞങ്ങളടക്കമുള്ളവർ പണ്ട് പെരുമാറുന്നത് ഞങ്ങൾ എന്തായിട്ടാണോ സർവീസിലേക്ക് വന്നത് അതാണ് നമ്മൾ. അതായത് നമ്മളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്നും നമ്മുടെ സംസാരം ഗവൺമെൻറ്റിൻ്റെ സംസാരമാണെന്നും അപ്പോൾ ഗവൺമെൻറ് പറയാവുന്ന തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കുക എന്നുള്ള അതൊക്കെ മറന്നു പോകും. ഇപ്പോൾ എനിക്ക് തോന്നുന്ന പരിശീലനമൊക്കെ കൊടുത്തിട്ടാണ് നിയമിക്കണമെന്ന് തോന്നുന്നു. പണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങൾക്കിടയിൽ കണ്ടമാനം കാലം പ്രവർത്തിച്ച് ത്യാഗനിർഭരമായി ജീവിച്ച പഴയ തലമുറ സ്വാഭാവികമായും അവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഈ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളിലൊന്നും അവർ പോയി ചാടില്ല. പഴയ ആളുകൾക്ക് ഗ്രാസ് റൂട്ടിൽ അവരൊരുപാട് പ്രവർത്തിച്ചതിന് ശേഷമാണല്ലോ ഇങ്ങനെ വലിയ സ്ഥാനങ്ങളൊക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ അതല്ലാത്ത സാഹചര്യത്തിൽ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ മേയറായിട്ട് വേറെ ആരെയാണ് ആദ്യം ഉദ്ദേശിച്ചത്, അവരെ കൗൺസിൽ ഇലക്ഷന് തോറ്റുപോയി, അങ്ങനെ പെട്ടെന്ന് വന്നൊരു കണ്ടിജൻസിയിലാണ് ഇവർ മേയറാകുന്നതെന്ന് തോന്നണം. അപ്പോൾ അതൊക്കെ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പാർട്ടിയുടേതായൊരു പരിശീലന ക്ലാസ്, പാർട്ടിയുടെ ക്ലാസ്സാണെങ്കിൽ ഞാൻ പാർട്ടിക്കാർ ക്ലാസ് എടുക്കണം, നല്ല പ്രൊഫഷണൽസിനെ വിളിച്ചിട്ട് ഒരു മേയറ് എങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ പെരുമാറേണ്ടത്, അത് എങ്ങനെയാണത് മാനേജ് ചെയ്യാൻ കഴിയുക, ആ തരത്തിലുള്ള പരിശീലനത്തിൻ്റെ കുറവില്ലാതെയാണ് ഇവർ മേയറായിട്ടും എം എൽ എ ആയിട്ടും ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള ഉയർസ്ഥാനത്തേക്ക്. അതുകൊണ്ടാണ് പലപ്പോഴും അവർ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് അവർക്ക് ഉയരാൻ പറ്റാത്തത്. ആളുകളുടെ ഇടയിലൊരു ഇതൊക്കെ കൊണ്ട് ഒരു ചീത്തപ്പേരുണ്ടാകാം എന്നല്ലാതെ വേറൊരു പ്രയോജനമില്ല. അതും പറയുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന പെരുമാറ്റമാണ് ഇവർ നടത്തിയത്. ഇനി 1.5 വർഷം കഴിഞ്ഞാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ മേയറുടെ പെരുമാറ്റം ആവില്ലേ ചർച്ചാ വിഷയമാവുക? അതങ്ങനെ ആവണമെന്നില്ല. കാരണം ഈ നമ്മുടെ അരണബുദ്ധിയാണ് വോട്ടർമാർക്ക്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ജാതി മത പാർട്ടി ഇക്വേഷനൊക്കെ എങ്ങനെയൊക്കെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് രൂപപ്പെടുന്നത്, തെരഞ്ഞെടുപ്പ് റിസൾട്ട് രൂപപ്പെടുന്നത്. കാരണം ഇതെല്ലാം ഓർമ്മയിൽ സൂക്ഷിച്ച് പകരം വീട്ടണം എന്നൊക്കെ വിചാരിച്ച് അതൊക്കെ അങ്ങനത്തെ വലിയ കേസുകളിലൊക്കെ എല്ലാം ഉണ്ടാകും. അല്ല, നമ്മളത് പ്രായോഗികമായിട്ട് പറയുന്നത്, ഞാൻ പറയുന്നത് പാർട്ടിക്കുള്ളിലുണ്ടായ വിമർശനമാണ് പറഞ്ഞത്. അതായത് ഇത് വെച്ചിട്ടാകും ഇനി അന്ന് ഇവരെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് അവിടെ ഉണ്ടാകുന്ന അടിത്തറ ഇല്ലാതാക്കുന്നു മേയറുടെ പ്രവർത്തനം കൊണ്ട്, ഈ സച്ചിൻ ദേവിൻ്റെ പ്രവർത്തനം കൊണ്ട്. അപ്പം സി പി എമ്മിലുള്ള വോട്ടുകൾ വീണ്ടും ചോർന്നു പോകും, ആ ചോർച്ച ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമാകും. ജില്ലാ കമ്മിറ്റിയിലെ വിമർശനമാണ്. അല്ല, അത് സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥാനത്ത് ഒരാളെ പാർട്ടി ഇരുത്തുമ്പോൾ, ഏത് സ്ഥാനത്താണെങ്കിലും ഒരാളെ പാർട്ടി ഇരുത്തുമ്പോൾ അയാളുടെ പ്രവർത്തനം കൊണ്ട് പാർട്ടിക്ക് 10 വോട്ട് കൂടുതൽ കിട്ടണം, ഒരു ജനപിന്തുണ കൂട്ടണം എന്നാണല്ലോ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതെ. അതിന് പ്രയോജനപ്പെടുന്ന പണിയാണോ ചെയ്തതെന്നുള്ളത് അവരവരാലോചിക്കണം. കാരണം നമ്മളൊരു പാർട്ടി ഒരാളൊരു സ്ഥാനത്തിരുത്തി, ആ സ്ഥാനത്തിരുത്തിയ ആൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായി പെർഫോം ചെയ്തു,
സ്വാഭാവികമായി അയാൾക്കുണ്ടാകുന്ന സൽപ്പേരിൻ്റെ ഒരു ഗുണം പാർട്ടിക്കും കിട്ടും. അതല്ലാതെ ഈ ഇങ്ങനെ ഒരു ഷോ കാണിച്ച ചീത്തപ്പേരുണ്ടാക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് എന്താ ഗുണം? പാർട്ടിക്കും പ്രയോജനമില്ല. തൽക്കാലത്തെ ക്ഷോഭത്തിന് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാപ്പൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മളങ്ങനെയുള്ള ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൈവിട്ട് പോയൊരു സന്ദർഭമാണെങ്കിൽ അയാളെ കാണുമ്പോൾ ക്ഷമ പറയുക, മാപ്പ് പറയുക. പിന്നെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു കുഴപ്പം, നമ്മളെന്തോ ക്ഷമ പറഞ്ഞാൽ ചെറുതായി പോകുമെന്നാണ് ധരിക്കുന്നത്. അങ്ങനെ ധരിക്കേണ്ട കാര്യമില്ല, മനുഷ്യരാണ്, നമുക്ക് തെറ്റുപറ്റാം. നിയമം അനുശാസിക്കുന്ന നിലയിലല്ലാതെ നമ്മൾ സംസാരിച്ചിട്ടും ഉണ്ടാകാം. ആദ്യം കാണുന്ന സന്ദർഭത്തിൽ തന്നെ അവരോട് ക്ഷമ പറയുക, എനിക്ക് അപ്പോഴത്തെ ക്ഷോഭം കൊണ്ട് സംഭവിച്ചു പോയതാണ്, അല്ലെങ്കിൽ പണ്ട ഇപ്പോഴാണെങ്കിൽ പിന്നെ ഷുഗറായിരുന്നോണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യമൊക്കെ പറയാം. എന്തായാലും ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കി പാർട്ടിക്കൊരു ദുഷ്പേരുണ്ടാക്കുന്നത് തീർച്ചയായും പ്രയോജനപ്പെടുന്നൊരു കാര്യമല്ല. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും മേയർ ആര്യ രാജേന്ദ്രൻ വന്ന് ഈ ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കളുടെ മുമ്പിൽ വന്ന് കരയണം എന്നാണ് സാർ പറയുന്നത്? കരഞ്ഞ് ക്ഷമ പറയണം. അവരോട് കരഞ്ഞ് ക്ഷമ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രശ്നമുണ്ടായത് അവരോടല്ലല്ലോ. പാർട്ടി ഈ അവിടെ മറ്റേ ഡ്രൈവറും ആക്കിയിട്ട് ബന്ധപ്പെട്ട ആ പ്രശ്നമാണല്ലോ. അതെ, അതിന് അവരോടാണല്ലോ മാപ്പ് പറയേണ്ടത്. ഈ അന്ന് തന്നെ ഞാൻ പറഞ്ഞത് ആ സന്ദർഭത്തിൻ്റെ ആ ക്ഷോഭം അടങ്ങിയ സമയത്ത്, ക്ഷോഭം കൊണ്ടു നമ്മളുമൊക്കെ വഴിവിട്ടൊക്കെ സംസാരിക്കും. അതെ, പക്ഷേ ക്ഷോഭം അടങ്ങിക്കഴിഞ്ഞാലെങ്കിലും അയാളോടത് പറഞ്ഞ് എനിക്ക് അപ്പോഴത്തെ ക്ഷോഭത്തിൽ സംഭവിച്ചാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അത് വിഷയം തീർന്നു. ആ, അത് പകരം അത് ഊതിപ്പെരുപ്പിച്ച് വലിയ തരത്തിലൊരു വാർത്തയാക്കി. ഒന്നാമത് ഇവർക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ, പഴയ കാലമല്ല ഈ സോഷ്യൽ മീഡിയ സജീവമാണെന്ന് പറയുന്ന പോലെ സകലമാന സ്ഥലത്തും ക്യാമറകൾ ഏതെങ്കിലും രീതിയിലുണ്ട്. ആ, ഒരു ഒരു ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന ആ സന്ദർഭത്തിൻ്റെ എവിടെ നിന്നൊക്കെ വേണമെങ്കിലും നമ്മുടെ ക്യാമറ ക്യാമറ ഉണ്ടാവും ഉണ്ടാവും. ഈ വികസിത രാജ്യങ്ങളിൽ പറയുന്ന അടുത്ത ഘട്ടം, നമ്മുടെ നാട്ടിൽ അത്ര ആയിട്ടില്ല. നമ്മളിപ്പോൾ നാട്ടിൽ മുഴുവൻ ഈ ഇതാണ് സി സി ടി വി ഇപ്പോൾ കോമൺ സംവിധാനങ്ങളായിട്ടുണ്ട്. ചില വികസിത രാജ്യങ്ങളിൽ ഈ CCTV മുഴുവൻ ലിങ്ക് ചെയ്യും. അത് പോലീസിൻ്റെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കോ, പോലീസ് അല്ല സുപ്രീംകോടതി, മറ്റേ ഇതിപ്പോൾ മറ്റേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിൻ്റെ കയ്യിലോ ആയിരിക്കും. അപ്പോൾ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ അതിൻ്റെ വീഡിയോ ഇട്ട് കണ്ടാൽ നിങ്ങൾ ഈ പറയുന്ന ദിവസം ഏതൊക്കെ വഴി കൂടെ നടന്നിട്ടുണ്ടെന്നുള്ളത് എൻ്റെ വിഷുവൽ കിട്ടും. അതിവിടെ ആയിട്ടില്ല, അത്രയും ലിങ്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിൽ രാജ്യത്ത് ആയിട്ടില്ല. പക്ഷേ അങ്ങനെ ഉള്ള രാജ്യങ്ങളും ലോകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചാടി ഇറങ്ങി നിയമവിരുദ്ധമായി സംസാരിക്കുന്നതും നമ്മുടെ ദേഷ്യത്തിന് പൊട്ടിത്തെറിക്കുന്നതും ഒക്കെ ആളുകൾക്ക് നമ്മളോട് തന്നെ ഒരു സഹതാപം തോന്നും. കാരണം അത്രയും ബോധക്കേടായതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരു ഡ്രൈവറോടോ ഒക്കെ പോയി ബഹളം ഉണ്ടാക്കുന്നത്. അതെ, ഞാൻ നേരത്തെ സംസാരിച്ച ഇപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, കാരണം ഞാനീ യൂറോപ്പിൽ സ്കോട്ട്ലൻഡിൽ താമസിക്കുന്ന കാലത്ത് നമ്മൾ മറ്റേ യാത്ര ചെയ്യുമ്പോൾ രണ്ട് നില ബസ്സാണ്, ഈ കണ്ടക്ടർ ഇല്ല, ഓൺലൈനാണ് ടിക്കറ്റ് ഇടപാടൊക്കെ. അപ്പോൾ മുഴുവൻ യാത്രക്കാരും സ്കോട്ട്ലൻഡിൽ മുഴുവൻ യാത്രക്കാരും ഇറങ്ങുന്നതിന് മുമ്പ് ഫ്രണ്ടിൽ കൂടെയാണ് ഇറങ്ങുന്നത്, ഇറങ്ങുന്നതിന് മുമ്പ് തിരിഞ്ഞ് ഓരോ യാത്രക്കാരനും ഡ്രൈവർക്ക് താങ്ക്സ് പറയും. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ബോധം ഉണ്ടാവും, നമ്മളേതോ ഒരു പ്രാകൃത സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മളാരെങ്കിലും ഡ്രൈവറോട് താങ്ക്സ് പറയും ഇല്ല, ഡ്രൈവറോട് താങ്ക്സ് പറഞ്ഞാൽ നമ്മൾ ചെറുതായി പോകുന്നതാണ് വിചാരിക്കുന്നത്. അതെ അതെ, അതേസമയം ഡ്രൈവർ തൊഴിലാണ്, ആൾ നമ്മളെ ഓടിച്ചുകൂടെ എത്തിച്ചല്ലോ. അതെ, അപ്പോൾ ആ പരസ്പര ബഹുമാനത്തോടെ തൊഴിലാളികൾ, ഏത് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരായാലും, ഏത് തരം തൊഴിൽ ചെയ്യുന്ന ആളുകളാണെങ്കിലും, പ്രത്യേകിച്ച് ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത്. അതെ, അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ആ ബാധ്യത കൂടുതലുമാണ്. അപ്പോൾ തൊഴിലാളികളോട് മര്യാദയോടുകൂടി സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പാർട്ടി കമ്മിറ്റി പോയി മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് കഴിയുന്നത്ര വേഗം അയാളോട് തന്നെയാണ് മാപ്പ് പറയേണ്ടത്. പിന്നെ ഇപ്പം എന്തെങ്കിലും ഇതൊക്കെ കൈവിട്ട് പോയി, ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ അത് വർഷമായിപ്പോയി. ഏതായാലും കേരളത്തിലെ മുഴുവൻ മേയർമാരും അല്ലെങ്കിൽ MLA മാരും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ് ഇവരുടെ കേസ്, അല്ലാതെ മേലെ ആവർത്തിക്കാതിരിക്കാനുള്ള കാരണം. ഇപ്പോൾ സാധാരണഗതിയിൽ കൊച്ചിൻ കോർപ്പറേഷനല്ല, ഏത് കോർപ്പറേഷനാണെങ്കിലും
ഇത്തരം പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല. ഇതിപ്പോൾ ഒറ്റപ്പെട്ടൊരു സംഭവമാണ്, ഇവരുടെ പ്രായക്കുറവും പരിചയക്കുറവും ഒക്കെ അതിനകത്ത് കാരണമായിട്ടും ഉണ്ടാകാം. എങ്കിലും ഏറ്റവും ആദ്യം ആ ഡ്രൈവറോടോ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോടോ മാപ്പ് പറയുക എന്നാൽ കുറ്റമേറ്റു പറയുക എന്നുള്ളതാണ്. നമ്മളീ പലപ്പോഴും ഈ വക്കീൽമാരുടെ കയ്യിൽ നിന്ന് ഉപദേശം സ്വീകരിക്കും. വക്കീൽമാരാണ് അങ്ങനെ മാപ്പ് പറയരുത്, മാപ്പ് പറയുന്നത് നിങ്ങളെ കുറ്റം സമ്മതിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ കേസ് ദുർബലപ്പെടും എന്നൊക്കെ പറയും. ശരി ആയിരിക്കാം, എനിക്ക് അവസ്ഥയ്ക്ക് ഞാൻ ചർച്ചയ്ക്കില്ല. പക്ഷേ ഒരാൾ അയാളുടെ കുറ്റം ഏറ്റുപറഞ്ഞ് മാപ്പ് പറയുമ്പോൾ അയാളാണ് വലുതാകുന്നത്. ഒരു കോടതി അതിൻ്റെ പേരിൽ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ പോകുന്നില്ല. അയാൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അയാൾ മാപ്പ് പറഞ്ഞല്ലോ. അപ്പോൾ ആ വിഷയം അവിടെ കഴിഞ്ഞു, ഓൾമോസ്റ്റ് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിലുള്ള നിലവാരത്തിലേക്ക് ഉയരാത്ത താരതമ്യേന രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് വേറെ ആരെയോ ഉദ്ദേശിച്ചിട്ട് അവർ കൗൺസിൽ ഇലക്ഷൻ ജയിക്കാണ്ട് വന്നപ്പോൾ കൊടുത്ത സീറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ അപക്വതയുടെ കാരണങ്ങൾ കുറച്ചുകൂടെ പാർട്ടിപരമോ രാഷ്ട്രീയമോ ഒക്കെയാണ്. എന്തായാലും അത് പരിഹരിക്കാൻ ഇവർക്ക് മുൻകൈയെടുക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം ഉൾക്കൊണ്ട് ഇവരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.